ഇപ്പോഴത്തെ സൗഹൃദത്തെ ക്ഷണികമെന്നോ അല്പായുസെന്നോ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഫേസ്ബുക്കിലും മറ്റും സൗഹൃദം തുടങ്ങി അധിക നാൾ നിലനിൽക്കാറില്ല. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിൽ വീഴ്ച പലപ്പോഴും കണ്ടുവരാറുണ്ട്. ഇത് ഒരു പഴയ സൗഹൃദത്തെ പറ്റി നോക്കാം. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജീവനോടെ ഇല്ലാതെ ഇരിക്കുന്ന രണ്ട് പ്രശസ്തരുടെ സൗഹൃദങ്ങളെ പറ്റി ഒരാളിൻ്റെ കുറിപ്പടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടി നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോകൾ നിങ്ങൾ യൂട്യൂബിൽ കൂടെ കാണുകയാണെന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജിലാണെന്നതിൽ ഫോളോ ചെയ്യുക. ആ വലതുവശത്ത് മേളിൽ നീല കളറിൽ ഫോളോ എന്നുണ്ടാവും, അത് പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ചെറുപ്പം മുതലേ MGR ഞാനും അടുത്ത സുഹൃത്തുക്കൾ. എൻ്റെ വീട്ടിൽ അദ്ദേഹം വരുന്നതും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നതും സർവ്വസാധാരണം. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കയ്യാൽ ഞാനും എൻ്റെ അമ്മയുടെ കയ്യാൽ അദ്ദേഹവും ആഹാരം കഴിക്കുന്നത് സർവ്വസാധാരണമായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഒരു കഥ പോലെ പറയട്ടെ. രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ് 1943-44 കാലഘട്ടത്തിൽ സെൻട്രൽ സ്റ്റേഡിയത്തിന് അടുത്തുള്ള ഒറ്റവാഴ്ത തിയേറ്ററിനടുത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ലക്ഷ്മീകാന്തൻ നാടകമെല്ലാം കളിച്ചിരുന്നില്ലേ ആ സമയത്ത്. എൻ്റെ വീടിനടുത്ത് തന്നെയാണ് MGRഉം അദ്ദേഹത്തിൻ്റെ അമ്മയും ജ്യേഷ്ഠനും ചക്രപാണിയും മറ്റും താമസിച്ചിരുന്നത്. ആ ഇടയ്ക്കാണ് MGR സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത്. ഞാനും എൻ്റെ സുഹൃത്ത് കാക്ക രാധാകൃഷ്ണനും MGRന്റെ വീട്ടിൽ ഇടയ്ക്കിടെ മിക്കവാറും പോകുമായിരുന്നു. അത് മിക്കപ്പോഴും ആഹാര സമയത്തായിരിക്കും ചെല്ലുക. ആഹാര കഴിക്കുന്ന സമയത്ത് MGRന് വിശന്നാൽ പോലും MGRന്റെ അമ്മ നിൽക്ക് ഗണേശൻ കൂടെ വരട്ടെ എന്ന് പറയുമായിരുന്നു എന്നോട്. അത്രത്തോളം സ്നേഹമുള്ള ആ അമ്മ. MGR എന്നെയും രാധാകൃഷ്ണനെയും കൂട്ടി ടൗണിന് അടുത്തുള്ള തിയേറ്ററിൽ സിനിമ കാണാൻ രാത്രി പോകും. തിരികെ വരുമ്പോൾ ചപ്പാത്തിയും പാലും ഞങ്ങൾക്ക് MGRന്റെ ചെലവിൽ വാങ്ങിത്തരുമായിരുന്നു. ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ കാഞ്ചീപുരം ചെന്ന് അണ്ണയുടെ കൂടെ കൂടി. അണ്ണയുടെ ശിവാജി കണ്ട ഹിന്ദുരാജ്യം എന്ന നാടകത്തിൽ ആദ്യം അഭിനയിക്കാനിരുന്നത് MGR ആയിരുന്നു. എന്തോ കാരണത്താൽ MGRന് അഭിനയിക്കാൻ കഴിയാതിരിക്കുകയും അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയ അവസരത്തിൽ പകരം ഞാനാണ് അതിൽ ആ വേഷം കൈകാര്യം. ഞങ്ങൾക്കുള്ളിൽ കുറേ ഗ്യാപ്പ് വന്നു. കുറേ കാലത്തിന് ശേഷം ഞാൻ സിനിമയിൽ വരുമ്പോൾ MGRനെ കണ്ടു. ഒരേ സമയം രണ്ടുപേരും സിനിമയിൽ അഭിനയിച്ചു വന്നു, അതേപോലെ രാഷ്ട്രീയത്തിലും. ഒരു ഉറയിൽ രണ്ട് കത്തി പാടുണ്ടോ? അതിനാൽ ഞങ്ങൾ പ്രത്യേകം പ്രത്യേകം പ്രവർത്തനം ആരംഭിച്ചു. ഒരു സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള ആരാധകരാകുമല്ലോ ഉണ്ടാവുക, അതും ഒരു കാരണമായിരുന്നു. ഞങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം ആരാധകരുണ്ടായി. എന്നെ അദ്ദേഹവും അദ്ദേഹത്തെ ഞാനും വിമർശിക്കുമായിരുന്നു. അത് രാഷ്ട്രീയപരമായി ആണ് എന്നുള്ളതല്ലാതെ പേഴ്സണലായല്ല. ഇത് ഞങ്ങൾ രണ്ടുപേരും വിരോധികൾ എന്നുള്ള ധാരണ പരക്കെ മറ്റുള്ളവരിൽ ഉണ്ടാകി. അതുപോലെ സംസാരിക്കാൻ തുടങ്ങി. ഇത് ഞങ്ങളെ ഒരു തരത്തിലും ബാധിച്ചതുമില്ല. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം മുഖ്യമന്ത്രിയായി. ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും കാണാൻ പോയിട്ടുണ്ട്. അദ്ദേഹം പല ആഘോഷങ്ങൾക്ക് വന്നിട്ടുണ്ട്, എനിക്ക് പല അവാർഡുകൾ തന്നിട്ടുണ്ട്. ഞങ്ങളുടെ സൗഹൃദം ഒരിക്കലും മാറിയിട്ടില്ല. MGRന്റെ തോട്ടത്തിൻ്റെ അടുത്ത് തന്നെ എനിക്കൊരു തോട്ടമുണ്ട്. എൻ്റെ അമ്മയുടെ മരണശേഷം അമ്മയുടെ ഓർമ്മയ്ക്കായി എൻ്റെ തോട്ടത്തിൽ അമ്മയുടെ ഒരു രൂപശില അനാച്ഛാദനം ചെയ്യാൻ ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം സന്തോഷപൂർവം തൻ്റെ ഭാര്യയുമൊത്ത് വന്ന് അത് അനാച്ഛാദനം ചെയ്യുകയും അമ്മയെപ്പോലെ എൻ്റെ അമ്മയും കണ്ടിരുന്ന അദ്ദേഹം ഇതിൽ വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു. അതുപോലെ തഞ്ചാവൂരിൽ ശാന്തി കമല എന്നൊരു തിയേറ്റർ എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനത്തിന് വന്നുകൊള്ളാമെന്ന് അദ്ദേഹം ഏൽക്കുകയും വന്ന് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ഇപ്പോൾ അത് ഇല്ല തിയേറ്റർ. സൗഹൃദം ഇല്ലായിരുന്നെങ്കിൽ ഇതെല്ലാം സംഭവിക്കുമായിരുന്നു.
ഇത് ശിവാജി ഗണേശന്റെ സ്വയചരിത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവർ നിങ്ങളുടെ ബാലകൃഷ്ണ പള്ളിക്കോട്. ബൈ.